അങ്ങനെ നമ്മൾ കൊട്ടിയൂരേക്കുള്ള യാത്രയിലാണ്. കൊട്ടിയൂരേക്ക് പോവുകയാണ്. ഇവിടുന്ന് നമ്മുടെ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പം ഇനി നമുക്ക് കൊട്ടിയൂരെത്തിയിട്ട് കൊട്ടിയൂരെ വിശേഷങ്ങളും ഒക്കെ കാണാം, അറിയാം. വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ, അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ. ജീവിതം ആമ്പുഴ ചിറകെട്ടി വഴിയിട്ട് അക്കരയ്ക്കൊന്ന് ഞാൻ വന്നിടട്ടെ, ജീവിതം ആമ്പുഴ ചിറകെട്ടി വഴിയിട്ട് അക്കരയ്ക്കൊന്ന് ഞാൻ വന്നിടട്ടെ. 33 കോടി ദേവകളൊക്കെയും വാഴ്ത്തി സ്തുതിച്ചൊരു കൊട്ടിയൂരിൽ, 33 കോടി ദേവകളൊക്കെയും വാഴ്ത്തി സ്തുതിച്ചൊരു കൊട്ടിയൂരിൽ. അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ, അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ. ശംഭുവല്ലാതിനി അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ കാത്തുകൊള്ളുക, ശംഭുവല്ലാതിനി അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ കാത്തുകൊള്ളുക. കലി നീങ്ങി കാലം തെളിഞ്ഞൊന്നു കാണണേ, തോഴരെ കാക്കണേ ദേവദേവ, കലി നീങ്ങി കാലം തെളിഞ്ഞൊന്നു കാണണേ, തോഴരെ കാക്കണേ ദേവദേവ. ഓംകാരധ്വനിയോടെ ഇളനീരിൻ കാവും തോളിലേറ്റിക്കൊണ്ട് ഞാൻ വരുന്നേ, ഓംകാരധ്വനിയോടെ ഇളനീരിൻ കാവും തോളിലേറ്റിക്കൊണ്ട് ഞാൻ വരുന്നേ. അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ, അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ. നാളുകളേറെയായി ഞാനും കൊതിക്കുന്നു കൊട്ടിയൂരിയിലേക്ക് യാത്ര പോകാൻ, നാളുകളേറെയായി ഞാനും കൊതിക്കുന്നു കൊട്ടിയൂരിയിലേക്ക് യാത്ര പോകാൻ. മണത്തണത്തണലിൽ ഒരിത്തിരി നേരം ഇരിക്കാതെ വയ്യല്ലോ ദേവദേവ, മണത്തണത്തണലിൽ ഒരിത്തിരി നേരം ഇരിക്കാതെ വയ്യല്ലോ ദേവദേവ. ഉണർന്നെന്നുറങ്ങും സ്വയംഭൂവിലപ്പ ഇത്തിരിളം നീരെനിക്കു നൽകൂ, ഉണർന്നെന്നുറങ്ങും സ്വയംഭൂവിലപ്പ ഇത്തിരിളം നീരെനിക്ക് നൽകൂ. അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ, അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ. കുതിരേരിക്കാവിലെ വാളെന്നെഴുന്നള്ളി എത്തും വരേക്കും ഞാൻ കാത്തു നിൽക്കാം,
കുതിരേരിക്കാവിലെ വാളെന്നെഴുന്നള്ളി എത്തും വരേക്കും ഞാൻ കാത്തു നിൽക്കാം. കുമ്പിട്ട് കെട്ടിപ്പിടിച്ചു കൊണ്ടുള്ളൊരു ആലിംഗന പൂജ കൈത്തൊഴുന്നേ. കുമ്പിട്ട് കെട്ടിപ്പിടിച്ചു കൊണ്ടുള്ളൊരു ആലിംഗന പൂജ കൈത്തൊഴുന്നേ. കൊട്ടിയൂരപ്പന്റെ സൽക്കഥ പാടുന്നോർക്കൊക്കെയും ഭക്തിയും മുക്തിയേകൂ. കൊട്ടിയൂരില് രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് വാവാളി നദിയുടെ പടിഞ്ഞാറ് കരയിലും മറ്റൊന്ന് ബാവലി നദിയുടെ കിഴക്ക് കരയിലുമാണ്. കിഴക്കേ തീരത്തുള്ള ശ്രീകോവിലിന് കിഴക്കേശ്വരം അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂര്. ഇപ്പൊ കൊട്ടിയൂര് വൈശാഖ മഹോത്സവത്തിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് അല്ലെ. യാഗക്ഷേത്രം വടക്കേശ്വരം അല്ലെങ്കിൽ ഇക്കരെ കൊട്ടിയൂര് എന്ന് പറയണു അല്ലെ. അല്ലെങ്കിൽ എന്താ തൃച്ചിരുമന ക്ഷേത്രം. ഇപ്പം നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഒരു സ്ഥിര ക്ഷേത്ര സമുച്ചയമുണ്ട്. വൈശാഖ ഉത്സവത്തിൽ മാത്രമാണ് നമ്മുടെ കൊട്ടിയൂര് തുറക്കുന്നത്. 80 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പുണ്യവൃക്ഷത്തിന് നടുവിൽ നിബിഡ വനപ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ കിഴക്കേ കരയിലുള്ള നമ്മുടെ അക്കരെ കൊട്ടിയൂര് ദക്ഷയാഗം നടന്ന സ്ഥലമായിരുന്നു എന്നും, എന്താ നമ്മുടെ ദക്ഷയാഗത്തിന് എന്താ അവസാന ദിവസം എന്താ നമ്മുടെ സത്യദേവി എന്താ അഗ്നിയിൽ എന്താ പറയുക അഗ്നിയിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ എന്താ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഭാഗവതത്തിൽ നമുക്ക് വിശദമായിട്ട് കഥയിൽ കൂടി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. നമ്മൾ ആ കൊട്ടിയൂരെത്തി കഴിയുമ്പോൾ നമുക്ക് ആ കഥകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അതാണ് കൊട്ടിയൂരിലെ വിശേഷങ്ങൾ. അതുപോലെ വൈശാഖമാസം അവസാനം എന്താ കൊട്ടിയൂരപ്പൻ്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിയാതെ തന്നെ വലിയൊരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഭംഗിയായിട്ട് തൊഴാൻ കഴിഞ്ഞതും ഒക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതും ഭഗവാനെ കാണാൻ കഴിഞ്ഞതും ഒക്കെ. എന്താ പറയുക, വൈശാഖമാസ മഹോത്സവത്തിൻ്റെ അവസാന ദിവസം തന്നെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുകയെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെ. ഹരഹര മഹാ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് തലശ്ശേരിയിലേക്ക് പോവാണ്. പിന്നെ തലശ്ശേരിയിൽ വെജിറ്റേറിയൻ ഹോട്ടലില്ലാണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇഷ്ടംപോലെ ഉണ്ടാവും അവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ബ്രാഹ്മിൻസിൻ്റെ ഒരു ഹോട്ടലുണ്ട്, തിരുവങ്ങാട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ശ്രീരാമചന്ദ്ര വില്ലാസ് ബ്രാഹ്മണ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരോട് ചോദിച്ചാലും ഓട്ടോ ആയാലും അവരെ കൊണ്ടാക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ. അപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് നമ്മുടെ തൊടുപുഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ കയറുകയാണ്, തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ കയറി തിരിച്ച് തൊടുപുഴയിലേക്ക്. അപ്പം നമ്മുടെ യാത്രയൊക്കെ മംഗളകരമായിട്ട് പൂർത്തിയായി. അപ്പോൾ എല്ലാവർക്കും ബൈ.